Welcome back to myclass.com. Our new topic, queue data structure. Queue data structure na working engenaana, basic working engenaana ennaana nammal nokkan povunnathu. So queue can be defined as an ordered list which enables insert operation to be performed at one end called rear and delete operations to be performed at another end called front. Nammala stack in the case laanengil nammal endha cheynathu oru top ennu panirikkunna oru pointer maatramana nammala use ചെയ്യുന്നത് ഇൻസേർഷനും ഡെലീഷനും വേണ്ടിയിട്ട്. ആ ടോപ്പ് എവിടെയാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് അവിടെ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസേർഷനും ഡെലീഷനും നടത്തുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുന്നത്, ഏതാണോ ലാസ്റ്റ് ആയിട്ട് ആ ടോപ്പിലെ വാല്യൂവിനനുസരിച്ച് ഏതാണോ ലാസ്റ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്തത് ആ ഒരു ബേസ് തന്നെയാണ്, ആ ലാസ്റ്റ് എലമെന്റിനെ തന്നെയാണ് നമുക്ക് ഡെലീറ്റ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് നമ്മൾ സ്റ്റാക്കിന് എന്ത് പറയും, ഇറ്റ് ആസ് ലിഫോ. സ്റ്റാക്ക് ആസ് എ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റ സ്ട്രക്ചർ. അതുപോലെ ക്യൂ എന്ന് പറഞ്ഞാൽ നോട്ട് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഇറ്റ് ഈസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. പേര് പോലെ തന്നെ ഫസ്റ്റ് ആരാണോ വന്നിരിക്കുന്നത്, ഒരു നോർമൽ ഏതെങ്കിലും ഒരു സർവീസ് ബേസ്ഡ് ക്യൂ ആണെങ്കിൽ ആരാണോ ആദ്യം വന്നത് അയാൾക്കായിരിക്കും ആ സർവീസ് ആദ്യം കിട്ടുക. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ക്യൂസ് എ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റ സ്ട്രക്ചർ. ഫസ്റ്റ് ഏതാണോ വന്നിരിക്കുന്നത് അത് തന്നെ ആയിരിക്കും ഫസ്റ്റ് ഡെലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾക്ക് എന്ത് പറയാം, നമുക്ക് ടു പോയിന്റേഴ്സ് ആർ ദ, നമുക്ക് റിയർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു എൻഡ് ഉണ്ടായിരിക്കും, ഫ്രണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന എൻഡ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾക്ക് ഈവൻ നമ്മുടെ ഡാറ്റ ക്യൂ എന്ന് പറഞ്ഞിരുന്ന ഡാറ്റ സ്ട്രക്ചറിൽ റിയർ എവിടെയാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ നെക്സ്റ്റ് പൊസിഷൻ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രണ്ട് എവിടെയാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ബേസിൽ നമുക്ക് ഡെലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് പറയാം ഇപ്പൊ ഇവിടെ ഒരൊറ്റ എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കും, അപ്പൊ റിയറും ഫ്രണ്ടും ആക്ച്വലി ഇവിടെയാണ് അപ്പം പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ റിയറിന് അതിന്റെ നെക്സ്റ്റ് പൊസിഷനിലേക്ക് പോയിന്റ് ചെയ്തിട്ട് അവിടെ നമ്മൾ നെക്സ്റ്റ് വാല്യൂ ഇൻസേർട്ട് ചെയ്യും. പിന്നെ അതിന്റെ നെക്സ്റ്റ് ഇനി ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ നെക്സ്റ്റിലേക്ക് പോയിന്റ് ചെയ്തിട്ട് അതിന് നെക്സ്റ്റ് വാല്യൂ ഇൻസേർട്ട് ചെയ്യും. ഇനി നമുക്ക് വേറെ ഇനി പോയിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് പോയിന്റ് ചെയ്യും, ഇൻസേർട്ട് ചെയ്യും, പിന്നെ ഇങ്ങോട്ട് പോയിന്റ് ചെയ്യും, ഇൻസേർട്ട് ചെയ്യും. അപ്പൊ ലാസ്റ്റ് ഏതാണോ എലമെന്റ് എടുക്കുന്നത് അവിടെയായിരിക്കും നമ്മുടെ റിയർ എന്ന് പറഞ്ഞിരിക്കുന്ന എൻഡ് പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. ഫ്രണ്ട് അപ്പോഴും ഏറ്റവും ഫസ്റ്റ് എലമെന്റ് തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഡെലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്രണ്ട് ബേസിൽ മാത്രമേ ഡെലീറ്റ് ചെയ്യാൻ പറ്റൂ. അഥവാ ക്യൂ ആണ് ആദ്യം വന്നത്, അപ്പൊ ക്യൂ തന്നെ നമുക്ക് ഡെലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആ ഒരു ഡാറ്റ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യൂ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇപ്പോൾ ഡാറ്റ സ്ട്രക്ചറിൽ ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഇത്രയും മെമ്മറി സ്പേസ് ആണ് ഈ ഡാറ്റ സ്ട്രക്ചറിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ ക്യൂ ഡാറ്റാസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഫുൾ വാല്യൂ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ റിയർ നമ്മുടെ ലാസ്റ്റ് എലമെന്റിന് പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഫ്രണ്ട് ഫസ്റ്റ് എലമെന്റിനെയും പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ആ ഒരു കേസിൽ എന്താണിത്, ആക്ച്വലി നമ്മുടെ ക്യൂസ് ഫുൾ അല്ലെ. ഇനി നമ്മൾക്ക് ഒരു ഡെലീഷൻ അല്ലെ ഒന്നോ രണ്ടോ ഡെലീഷൻ നടത്തണമെന്ന് വിചാരിക്കാം. നമ്മൾ ഒന്നോ രണ്ടോ ഡെലീഷൻ ഇപ്പൊ നടത്തുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഇപ്പൊ എന്താണ് വെരി ഫസ്റ്റ് എലമെന്റ്, ഇനിയിപ്പോൾ ഇനി ആദ്യം വന്ന ഫസ്റ്റ് എലമെന്റ് ഏതാണ്, ഇ ആണ്. ആ ഇ എലമെന്റിലായിരിക്കും നമ്മുടെ ഫ്രണ്ട് പോയിന്റർ ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മൾക്ക് ഫ്രണ്ട് പോയിന്ററിൽ ഫ്രണ്ട് പോയിന്ററിൽ നിന്ന് മാത്രമേ നമുക്ക് ഡെലീറ്റ് ചെയ്യാൻ പറ്റൂ. റിയർ മാക്സിമത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇനി അങ്ങോട്ട് റിയർ സ്പേസ് റിയറിന്റെ ശേഷം റിയറിൽ നിന്ന് അടുത്ത നെക്സ്റ്റ് സ്പേസ് നമുക്ക് കാണാനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും, മെട്ടേസ് ഓവർഫ്ലോ കണ്ടീഷൻ എന്ന് പറയും. ഈവൻ ദോ ദർ ആർ ടു ഫ്രീ സ്പേസ് അറ്റ് ദ ഫ്രണ്ട് സൈഡ്. ഓക്കെ, അതാണ് നമ്മുടെ ഒരു നോർമൽ ക്യൂ ഓപ്പറേഷന്റെ സംഭവങ്ങൾ. ഇനി അതിൽ നിന്നും അതിന്റെ ഒക്കെ ഡിസ്അഡ്വാൻറ്റേജ് ഒക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ലോട്ട്സ് ഓഫ് ടൈപ്സ് ഓഫ് ക്യൂസ് അത് അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് ക്യൂ ആണ്. ക്യൂസ് ആർ വൈഡ്ലി യൂസ്ഡ് ആസ് വെയിറ്റിംഗ് ലിസ്റ്റ് ഫോർ എ സിംഗിൾ ഷെയർഡ് റിസോഴ്സ് ലൈക്ക് പോയിന്റ് ഡെസ്ക് CPU etc. നമ്മൾക്ക് ഷെഡ്യൂളിംഗ് വരും അല്ലെ, CPU ഷെഡ്യൂളിംഗ്, ഡെസ്ക് ഷെഡ്യൂളിംഗ്, നമ്മുടെ റിസോഴ്സ് ഷെയറിംഗ് എല്ലാം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രിന്റിംഗ് കൊടുക്കുകയാണ്. നമ്മൾ ഒരു പ്രിന്ററാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഒരു മൂന്നാല് പ്രിന്റിങ്ങിനെ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കൊടുത്ത പ്രിന്റിംഗ് വർക്ക് വേണം ആദ്യം ചെയ്യാൻ. അപ്പൊ അത് ക്യൂസ് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്താൽ അതുപോലെ വർക്ക് ചെയ്യുള്ളു. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ക്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. ക്യൂസ് ആർ യൂസ്ഡ് ഇൻ അസിൻക്രോണസ് ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ വേർ ഡാറ്റ ഈസ് നോട്ട് ബീങ് ട്രാൻസ്ഫേർഡ് അറ്റ് ദ സെയിം റേറ്റ് ബിറ്റ്വീൻ ടു പ്രോസസ്. നമുക്ക് എന്താണ് അസിൻക്രോണസ് ഡാറ്റ ഈസ് നോട്ട് ബീങ് ട്രാൻസ്ഫേർഡ്, നമ്മൾ ഒരു ഒരേ സമയത്തല്ല ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അഥവാ ഈ ഒരു ക്യൂ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അപ്പൊ അതിൽ വന്ന രീതിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ മെയിൻറ്റെയിൻ ഡാറ്റാസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ക്യൂ യൂസ് ചെയ്തിട്ടാണ്. ഒക്കെ നമ്മൾ മെമ്മറി മാനേജ്മെന്റ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ഒരു സബ്ജക്റ്റിലാണ് കൂടുതൽ അതിനായിട്ട് പഠിക്കുന്നത്. ക്യൂസ് ആർ യൂസ്ഡ് ആസ് ബഫേഴ്സ് ഇൻ മോസ്റ്റ് ഓഫ് ദ അപ്ലിക്കേഷൻ ലൈക്ക് MP3, മീഡിയ പ്ലെയർ, CD പ്ലെയർ etc. നമ്മൾ അതിൽ കൊടുത്ത അതേ രീതി അനുസരിച്ചാണ് നമ്മൾ സെർവ് ചെയ്യണമെങ്കിൽ, നമ്മൾ ഡാറ്റാസ് അങ്ങനെ സെർവ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്യൂ ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തേ തീരും.
Queues are used to maintain the playlist in media players just like that in order to add and remove the songs from the playlist. Adina namale queue use cheyyunnunde. Queues are used in operating system for handling interrupts. Interrupts means namale normal work cheyumba extra varuna external program execution external aayittu varuna oru endengilum oru extra work kiyana namale interrupts nu parayam. We can namukku endey operating system subject nokkumba detail aayittu nokkam. Appa adu handle cheyan vendi appa aadyam vanna interruptine namale endeyanam aadyam handle cheyanam. Appa adinu വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ക്യൂസ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ക്യൂയുടെ മെയിൻ അപ്ലിക്കേഷൻസ് എന്ന് പറയാം. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ നൗ. താങ്ക് യു.